Good morning and welcome to Varthamanam. Innatha pradhanapetta patravarthakal. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ ഒരു ദിവസമാണിന്ന്. ഒരു വശത്ത് സംഘപരിവാറിൻ്റെ അഴിഞ്ഞാട്ടം കേരളത്തിൽ നടക്കുന്നു. ഗുണ്ടാവിഭാഗങ്ങളെ വെച്ച് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. മറുവശത്താകട്ടെ എൽ ഡി എഫിൻ്റെയും സർക്കാരിൻ്റെയും സന്നാഹങ്ങൾ ഒരുക്കി നിർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശബരിമലയിൽ ഉത്സവത്തിന് നട തുറക്കുന്നതിനൊക്കെ മുമ്പുള്ള ഒരു പൊതുചിത്രമാണിത്. കോൺഗ്രസ്സുകാർ അമ്പേ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതുമാതിരി കോൺഗ്രസ്സുകാരെ ഞങ്ങൾ വെട്ടിലാക്കി, ഒടക്കാക്കി, വെടക്കാക്കി, തനിക്കാക്കി പ്രക്ഷോഭം എന്ന നിലയ്ക്കുള്ള അവസ്ഥ, മുഖാമുഖം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന്. വളരെ വിധി നിർണായകമായ ഒരു ദിവസം ശബരിമലയെ സംബന്ധിച്ച് വരുന്നത്. സുപ്രീം കോടതി ഇന്ന് റിവ്യൂ ഹർജികൾ പരിഗണിക്കും, നാല് റിട്ട് ഹർജികളും പരിഗണിക്കും. എല്ലാ പത്രങ്ങളും വളരെ പ്രധാനപ്പെട്ട വാർത്തയായി അത് തരുന്നു. കാരണം ഇന്നത്തെ ദിവസം നിർണായകമാകുന്നത് ശബരിമലയെ മുൻനിർത്തി, യുവതീ പ്രവേശനവുമായി മുൻനിർത്തി നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ വിധി ഇന്ന് തീരുമാനിക്കപ്പെടും എന്നതുകൊണ്ടാണ്. മലയാള മനോരമ ഇന്നതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് ഇന്ന് വിധി എന്ന ശീർഷകത്തിലാണ്. ശബരിമല യുവതി പ്രവേശം വീണ്ടും സുപ്രീം കോടതിയിൽ, ഇന്ന് വിധി. ആദ്യത്തെ വിധി പുറപ്പെടുവിച്ചതിന് ശേഷം നാലിരട്ട് ഹർജികളും 49 റിവ്യൂ ഹർജികളും പരിഗണിക്കുന്ന ദിവസമാണിന്ന്. റിട്ട് ഹർജികൾ ഉച്ചയ്ക്ക് മുമ്പ് മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും. പുനഃപരിശോധനാ ഹർജികൾ 3 ചീഫ് ജസ്റ്റിസിൻ്റെ ചേംബറിൽ പരിഗണിക്കപ്പെടും. ഏതായാലും റിവ്യൂ ഹർജി ഓപ്പൺ കോർട്ടിൽ വരാനേ പോകുന്നില്ല. ജോമി തോമസ വാർത്ത നമുക്ക് എത്തിക്കുന്നത് കാണുക. ശബരിമല യുവതീ പ്രവേശം സംബന്ധിച്ച 5 ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ചോദ്യം ചെയ്തുള്ള 49 പുനഃപരിശോധനാ ഹർജികൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5 ബെഞ്ച് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 ചീഫ് ജസ്റ്റിസിൻ്റെ ചേംബറിൽ പരിഗണിക്കും. യുവതീ പ്രവേശന വിധി നടപ്പാക്കുന്നത് ആരാധനാ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന 3 റിട്ട് ഹർജികൾ ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരായ സഞ്ജയ് കൃഷൻ കൗൾ, കെ എം ജോസഫ് എന്നിവരുടെ ബെഞ്ച് രാവിലെ പരിഗണിക്കും. ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 28 ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിൽ വ്യക്തമാക്കിയത്. അതിനുശേഷം ഈ പ്രമേയം ഇന്നാണ് സുപ്രീം കോടതി ചർച്ച ചെയ്യുന്നത്. കോടതിയുടെ നിരീക്ഷണം ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടാം. വിധി പറഞ്ഞ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധനാ ഹർജികളും പരിശോധിക്കുക. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വിരമിച്ചതിനാൽ പുനഃപരിശോധനാ ബെഞ്ചിലെ 5-ാമത്തെയാളും അധ്യക്ഷനുമായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എത്തുകയും ചെയ്യും. ഏതായാലും ഇക്കാര്യത്തിൽ കാണില്ല കേൾക്കില്ല എന്ന ശീർഷകത്തിൽ ഈ റിവ്യൂ ഹർജികളെ സംബന്ധിച്ച്, അതിൻ്റെ എണ്ണം 49 ഹർജികൾ ഇന്ന് പരിഗണിക്കുന്ന എന്ന് നേരത്തെ ചീഫ് ജസ്റ്റിസ് അറിയിച്ചപ്പോൾ കോടതിയിൽ തന്നെ പരിഗണിക്കുമെന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നാൽ ചേംബറിലാണ് പരിഗണിക്കുക എന്ന് ഇന്നലെ വ്യക്തമാക്കപ്പെട്ടു. ചേംബറിലെ അഭിഭാഷകർക്കും ഹർജിക്കാർക്കും പ്രവേശനമില്ല. എഴുതി നൽകിയ വാദങ്ങൾ മാത്രം പരിഗണിക്കും. കോടതിയിൽ പരിഗണിച്ച് പരിമിതമായ വാദം കേട്ട് തീർപ്പാക്കാമെന്നാണ് ഭൂരിപക്ഷ നിലപാടെങ്കിൽ ഹർജികൾ നോട്ടീസ് നൽകി കോടതിയിലേക്ക് മാറ്റും. അങ്ങനെ ഒരു സാഹചര്യം, നേർത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അഥവാ വാദങ്ങളൊന്നുമില്ലാതെ ചേംബറിൽ ഒരു പരിശോധന മാത്രമായി അത് മാറുകയും ചെയ്യും. ഇന്നത്തെ ദിനത്തിൻ്റെ നാഴികമണി ഏതൊക്കെ സങ്കീർണതകളിലൂടെയാണ്, സന്നിഗ്ധതകളിലൂടെയാണ് കടന്നു പോകുന്നത്? ഉദ്വേഗത്തിൻ്റെ ആ നാഴികമണിയുടെ മിടിപ്പ് അതിൻ്റെ സമയബന്ധിതമായി തന്നെ മനോരമ ഇന്ന് തരുന്നു. രാവിലെ 9 സംസ്ഥാന മന്ത്രിസഭായോഗം പദവിയോഗമാണെങ്കിലും ശബരിമലയുടെ സവിശേഷത ചർച്ചയാകും ഇന്ന് രാവിലെ 9. 10 ശബരിമല വികസനം സംബന്ധിച്ച ഉന്നതാധികാര സമിതി യോഗം ജസ്റ്റിസ്
സിരിജഗന്റെ അധ്യക്ഷതയിൽ അത് നടക്കും. ശബരിമല തന്നെ പ്രശ്നം. 11 മണി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം വരും വരായികകൾ വിലയിരുത്തും. ഉച്ചകഴിഞ്ഞ് 3 മണി 49 പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണനയ്ക്കെടുക്കും. 10:30 മുതൽ 1 മണി വരെ ശബരിമല വിധി നടപ്പാക്കുന്നത് ആരാധനാ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നു എന്ന 3 റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഉച്ചയ്ക്ക് മുമ്പ് പരിഗണിക്കാൻ ഉള്ള സാധ്യതയുണ്ട്, ഉറപ്പില്ല. 5 മണിക്ക് സുപ്രീംകോടതിയുടെ തീരുമാനം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗം. പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഭാരവാഹികളും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. സർക്കാരിനെ സംബന്ധിച്ചും സുപ്രീംകോടതിയെ സംബന്ധിച്ചും സമരക്കാരെ സംബന്ധിച്ചും പൊതുവിൽ കേരളത്തെ സംബന്ധിച്ചും പുനഃസംഘാടന പ്രവർത്തനങ്ങൾ വീക്ഷണങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിധി നിർണായകമായ ദിവസമാണിന്ന്. മതവിഷയങ്ങളിൽ ഇടപെടില്ല, യുവതികളുടെ മൗലികാവകാശം സംരക്ഷിക്കും കേരള സർക്കാർ. കേരള സർക്കാരാണ് ഇതപര്യന്തം ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ലാതെ നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുന്നത്. 4 വോട്ടിനും 3 സീറ്റിനും വേണ്ടി നിലപാടുകൾ മാറ്റില്ല എന്ന ഉറച്ച നിലപാട് മുഖ്യമന്ത്രി എടുക്കുമ്പോൾ കേരളത്തിലെ ജനപദം, ജനസഞ്ചയം നെടുകെ പിളർന്നിരിക്കുകയാണ്. നെടുകെ എന്ന് പറയുമ്പോൾ സവർണരും അവരുടെ വികാരങ്ങളും ഒരു വശത്ത്, അതിനെ പ്രതിദാനം ചെയ്യുന്ന RSS സംഘപരിവാർ BJP ഒപ്പം തന്ത്രി കുടുംബവും രാജകുടുംബവും ഒക്കെയുള്ള യാഥാസ്ഥിതിക ശക്തികൾ ഒരു വശത്ത് നിൽക്കുന്നു, രേഖ തെളിഞ്ഞിരിക്കുന്നു കൃത്യം. മറിച്ച് അവർണ വിഭാഗങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ചരിത്രങ്ങളായി ചവിട്ടി മെതിക്കപ്പെട്ട വിഭാഗം മറുവശത്തും, ആ നിലയ്ക്ക് വ്യത്യസ്തമായ 2 വിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കോടതി വ്യവഹാരം വരുന്നത്. 4 റിട്ട് ഹർജികളും 49 റിവ്യൂ ഹർജികളും 13-ാം തീയതി അത് പരിശോധിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നു, സർക്കാർ ഉറ്റുനോക്കുന്നത് പഴയ നിലപാട് കോടതി ഉയർത്തിപ്പിടിക്കുമോ എന്നാണ്. ധാരാളം അഭിപ്രായ പ്രകടനങ്ങൾ അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. മിക്കവാറും ഉള്ള അഭിഭാഷക വിചീക്ഷണന്മാർ, അതുമാതിരി തന്നെ ജഡ്ജിമാർ ഒക്കെ പറയുന്നത് കാര്യമായ മാറ്റമൊന്നും സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ്. എന്നാൽ സമരത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുന്ന ധാരാളം ആളുകളെ അണിനിരത്തി തെരുവിലെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന, അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പേറേണ്ടി വരുന്ന BJPക്ക് കോൺഗ്രസ്സുകാർ സ്ഥലം വിട്ട് കഴിഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആരംഭിച്ച സമരം എങ്ങനെ എവിടെ കൊണ്ടെന്ന് വെച്ച് അവസാനിപ്പിക്കണം എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏത് ദിശാസൂചികയിലേക്കാണ് കേരളം സഞ്ചരിക്കാൻ പോകുന്നത്? അത് തീരുമാനിക്കുന്ന കോടതി വിധിയുടെ ദിനം ഇന്നാണ്. ശ്രീധരൻപിള്ള, തന്ത്രി രാജീവൻ, അവർക്കെതിരായ കോടതി അലക്ഷ്യ ഹർജി, കോർട്ടലക്ഷ്യ ഹർജി, അതിന് അനുമതി നിഷേധിച്ച വാർത്തയും ഇന്ന് പത്രലോകം തരുന്നു. ഒരു നിലവാരത്തിൽ കോൺസ്പിറട്ടോറിയൽ, ഗൂഢാലോചനാപരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, കാരണം കേന്ദ്രാധികാരത്തിൻ്റെ പിൻബലത്തിലാണ് തിണ്ണമിടുക്ക് കാണിക്കുന്നത് PS ശ്രീധരൻപിള്ള എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരുമായുള്ള ഉറ്റ ചങ്ങാത്തത്തിൻ്റെ ഭാഗമായി പല അത്ഭുതങ്ങളും അവിടെ ഇപ്പോൾ സംഘടിപ്പിക്കാൻ കഴിയും. പക്ഷേ 6 മാസം കഴിയുമ്പോൾ അവിടെയുമില്ല, ഇവിടെയുമില്ല, എവിടെയുമില്ല എന്ന അവസ്ഥയിലേക്കൊക്കെ വരുമ്പോഴും ഈ ചിരിയും ഈ ബഹളങ്ങളുമൊക്കെ കാണണം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. സിറാജിൻ്റെ 1-ാം പുറം വാർത്ത കാണുക. കോടതി അലക്ഷ്യ ഹർജിക്ക് അനുമതി നിഷേധിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിക്കെതിരെ പരാമർശം നടത്തിയവർക്കെതിരെ കോടതി അലക്ഷ്യത്തിന് ഹർജികൾ ഫയൽ ചെയ്യാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അനുമതി നിഷേധിച്ചു. BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, തന്ത്രി പന്തളം രാജകുടുംബാംഗം തുടങ്ങിയ 5 പേർക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്യാൻ നൽകിയ അപേക്ഷയിലാണ് തീരുമാനം. കോടതി അലക്ഷ്യമല്ല, ക്രിയാത്മക വിമർശനം മാത്രമാണ് ഇവർ നടത്തിയത് എന്നാണ് തുഷാർ മേത്ത പറയുന്നത്. ക്രിയാത്മകമായ വിമർശനം, ക്രിയേറ്റീവ് ക്രിട്ടിസിസം, അതായിരുന്നു നടത്തിയത്. ആര്? ശ്രീധരൻപിള്ള നടത്തിയത്. ശ്രീധരൻപിള്ളയുടെ ഒളിക്യാമറയിൽ നാം കണ്ട, ഒളിക്യാമറയിലല്ല,
ക്യാമറയിലെടുത്ത് അവരുടെ പാർട്ടി തന്നെ ഒളിച്ചു കടത്തി പത്രത്തിലെത്തിച്ച കരിതുള്ളി അംഗക്കരിതുള്ളുന്ന ആ പ്രസംഗ ഭാഗം നാം കണ്ടതാണ്. അത് വിശ്വസിക്കരുത് എന്നാണ് തുഷാർ മേത്ത പറയുന്നത്. ഇത് എ ജിയിലെടുത്താണ് ആദ്യം വരുന്നത്, അവരുടെ അനുവാദം വേണം. അത് നമുക്കറിയാം കെ കെ വേണുഗോപാൽ അദ്ദേഹമാകട്ടെ ന്യൂനപക്ഷ വിധിയുടെ പക്ഷത്താണ് ഇന്ദു മൽഹോത്ര, അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. എന്തു തരം എ ജിയാണിത്? സത്യത്തിൽ ഭൂരിപക്ഷ വിധിയാണ് വിധി. പരസ്യമായി എ ജി പോയി പരസ്യമായി പറയുകയാണ് ഞാൻ ഇന്ദു മൽഹോത്രയ്ക്കൊപ്പമാണ് എന്ന്. ഇദ്ദേഹത്തെയൊക്കെ തന്നെ പിടിച്ചാക്കണം. ആ ഒറ്റ പ്രസ്താവന കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്ന അയാളെക്കുറിച്ചുണ്ടായിരുന്ന മുഴുവൻ മതിപ്പും മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയുമുണ്ടോ ആളുകൾ എന്ന് തോന്നിപ്പോകും. അതിന് അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ സർവീസിൻ്റെ അവസാന ഘട്ടമാണ്. സന്ധ്യയ്ക്ക് കൊണ്ട് കുടമുടച്ചതുമാതിരിയായി പോയി. മലയാളികളുടെ ഇടയിൽ ഈ മഹാമേരു പോലെ നിന്ന ആളിൻ്റെ പ്രതിച്ഛായ, അതുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ കൈമാറി. അയാളാണ് പറഞ്ഞത് ഇത് ക്രിയേറ്റീവ് ക്രിറ്റിസിസമാണ്. ക്രിയേറ്റീവ് ക്രിറ്റിസം ഒക്കെ കാണണം. ഇതൊക്കെയാണ് വാസ്തവത്തിൽ ക്രിയേറ്റീവ് ക്രിറ്റിസം എന്ന് പറഞ്ഞ്. സത്യത്തിൽ മോദിയുടെ പ്രസംഗത്തിൽ നിന്നായിരിക്കും ഇവരിതൊക്കെ പഠിക്കുന്നത്. ക്രിയേറ്റീവ് ക്രിറ്റിസമായി അവരതിനെയും കാണുന്നുണ്ടാകും. ഏതായാലും ഇതുമായി ബന്ധിപ്പിച്ച വ്യവഹാരവും ഇന്ന് തന്നെ സംഭവിക്കും എന്നാണ് വാർത്ത നമ്മോട് പറയുന്നത്. ഹിന്ദു തീവ്രവാദികളുടെ അങ്ങൊരു വിഭാഗമുണ്ട്, താലിബാൻകാരെ കൈകാര്യം ചെയ്യുന്നതുമാതിരി കൈകാര്യം ചെയ്യേണ്ടവരാണ്, കൈകാര്യം ചെയ്യപ്പെടേണ്ടവരാണിവർ. കാരണം നാ വെടുത്താൽ കള്ളമേ പറയൂ, കള്ളം പറയാൻ വേണ്ടി മാത്രം ഭാഷ അഭ്യസിച്ച ആളുകൾ, വർത്തമാനം പറയാൻ പഠിച്ച ആളുകൾ എന്ന നിലയ്ക്ക് ചിന്തിക്കേണ്ടി വരും. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് രണ്ട് വാർത്തകളുണ്ട്. ഒന്ന് ബി ബി സി ഗവേഷണത്തോടെ കണ്ടെത്തിയൊരു വാർത്തയാണ്, കാണുക. ബി ബി സിയുടെ കണ്ടെത്തൽ, വ്യാജ വാർത്ത, പിന്നിൽ തീവ്ര ഹിന്ദുത്വവാദികൾ, വ്യാജ വാർത്ത ചമയ്ക്കലാണ് ജോലി. എം പ്രശാന്ത് ആ വാർത്ത തരുന്നു. ഇന്ത്യയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ വാർത്ത പ്രചരണങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ അടക്കമുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ ഉൾപ്പെടെ വലതുപക്ഷമാണ് എന്ന് ബി ബി സി. മോദി അനുകൂല രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നവർക്കും വ്യാജ വാർത്ത ഉറവിടങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ട്. ശന്തനു ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള ബി ബി സി ഓഡിയൻസസ് റിസർച്ച് സംഘം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇത് ചൂണ്ടിക്കാട്ടുന്നു. മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്ന, മോദിക്ക് ട്വിറ്ററിൽ പിന്തുടരുന്നവരിൽ 56.2% യഥാർത്ഥമാണെന്ന് ഉറപ്പില്ലാത്ത അക്കൗണ്ടുകളാണ്, വ്യാജന്മാരാണ്. അങ്ങനെ ആളുകളൊന്നും നിലനിൽക്കുന്നില്ല. 56% പകുതിയിലധികം പേരും ഇല്ലാത്ത ആളുകൾ. ഈ കള്ളവോട്ട് നടത്തുന്നതുമാതിരി ഒരു രീതിയാണ്. കള്ളം എങ്ങനെ പറയണമെന്ന് സമർത്ഥമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു രീതിയാണ്. അത് സംബന്ധിച്ച് ബി ബി സി നടത്തിയ പരീക്ഷണത്തിൽ അവർ നടത്തിയ പര്യവേക്ഷണത്തിൽ അവരത്ഭുതപ്പെട്ടു പോയി. കള്ളം മാത്രം പറയുന്ന ആളുകളുടെ ഈ സംഘത്തെ കണ്ട് ആ വ്യാജ വാർത്തയ്ക്ക് തൊട്ടു താഴെ വ്യാജ ചിത്രവുമായി ബി ജെ പി ദില്ലിയിൽ നടത്തിയ ഒരു പ്രചരണത്തിൻ്റെ വാർത്ത കൂടി ദേശാഭിമാനി തരുന്നു. ശബരിമല ഭക്തൻ്റെ നെഞ്ചിൽ പോലീസ് ചവിട്ടുന്നതായി വ്യാജ ചിത്രം പ്രചരിപ്പിച്ച് ദില്ലിയിൽ ബി ജെ പിയുടെ സേവ് ശബരിമല പരിപാടി. ശബരിമലയെ സംരക്ഷിക്കുക, ദില്ലിയിലാണ് മീറ്റിംഗ്. അതിന് ഉയർത്തിയിരിക്കുന്ന ആ ബോർഡിൽ അതിൽ ഒരു വ്യാജ ചിത്രമുണ്ട്. കേരളത്തിന് ലഭിച്ച ചിത്രമാണ്. ആ ചിത്രത്തിൽ കാണുന്നത് ശബരിമല ഭക്തൻ്റെ നെഞ്ചത്ത് ബൂട്ടിട്ട് ചവിട്ടുന്ന പോലീസുകാരൻ്റെ കാലാണ്. ആ ചിത്രം തന്നെ വ്യാജമാണ്. കാണുക, മാവേലിക്കര സ്വദേശിയായ രാജേഷ് കുറുപ്പ് അയ്യപ്പ ഭക്തനായി വേഷമിട്ട് ഉള്ള വ്യാജ ചിത്രമാണ് വർഗീയ ലക്ഷ്യത്തോടെ സംഘപരിവാർ ഉപയോഗിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, പോലീസിൻ്റെ ഭാഷ്യമാണ്. രാജേഷ് കുറുപ്പ് സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറുമായി ചേർന്ന് അയ്യപ്പ ഭക്തൻ്റെ വേഷമിട്ട് വ്യാജ ചിത്രങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു. ഇക്കാര്യം പോലീസിനോടും മാധ്യമങ്ങളോടും ഫോട്ടോഗ്രാഫർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പരിപാടി. ഫാൻസി ഡ്രസ് കളിക്കുകയാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവർ. എത്ര നിസ്സാരരായ മനുഷ്യരാണ്. ഇന്ത്യക്ക്, ഇന്ത്യൻ ജനതയെ, മഹത്തായ ഉപഭൂഖണ്ഡത്തോളം വളർന്ന ഒരു രാജ്യത്തിൻ്റെ ജനതയെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് അല്ലെങ്കിൽ ദേശീയതയുടെ ചക്രവാളത്തിലേക്ക്
ഒക്കെ എത്തിച്ച മഹാമനുഷ്യൻ സനാതന ഹിന്ദുവായ ഗാന്ധിജിയാണ്. അദ്ദേഹത്തിൻ്റെ മൈ എക്സ്പെരിമെൻ്റ് വിത്ത് ട്രൂത്ത് എന്നൊരു പുസ്തകമുണ്ട്, ആത്മകഥയാണ് ആ മൈ എക്സ്പെരിമെൻ്റ് വിത്ത് ട്രൂത്ത്. ദേശീയ സ്വാതന്ത്ര്യ സമരം സത്യവുമായുള്ള തൻ്റെ അഭിമുഖമാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന നിലയ്ക്ക് തെറ്റായി അതടിച്ചിട്ടുമുണ്ട്, അതുപോട്ടെ. അങ്ങനെ സത്യവുമായി അഭിമുഖം നിൽക്കാൻ എപ്പോഴും ആഗ്രഹിച്ച നേതാവിൻ്റെ നാട്ടിലെ പിന്നണികൾ, പിന്മുറക്കാർ, RSS-കാരൊക്കെ അതാണല്ലോ. അവരൊക്കെ കള്ളം നിർമ്മിക്കുന്ന ഫാക്ടറികളായി അത് പതിച്ചിരിക്കുന്നു. ഒരാളും വിശ്വസിക്കരുത്, കള്ളം പറയുക എന്നത് ഒരു അവകാശമായി മാറ്റിയിരിക്കുന്ന സംഘടനയായി അത് അധപ്പതിച്ചിരിക്കുന്നു. നോക്കൂ, ഇനിയും വരുന്നു കള്ളം. തില്ലങ്കേരിക്ക് സൗഭാഗ്യം നൽകിയ SP സൂപ്രണ്ട് ഓഫ് പോലീസ് സ്വസ്ഥാനത്ത് നിന്ന് തെറിച്ചേക്കും. മംഗളമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. SP തെറിച്ചേക്കും ചിത്തിരാട്ടവിശേഷ ദിവസത്തിൽ സന്നിധാനത്ത് നിയോഗിച്ച വനിതാ പോലീസുകാരുടെ ജനനത്തീയതി രേഖകൾ RSS നേതാവ് വത്സൻ തില്ലങ്കേരിക്ക് കാട്ടിക്കൊടുത്ത കൊല്ലം പോലീസ് കമ്മീഷണർ PK മധുവിൻ്റെ കസേര തെറിച്ചേക്കും. ഈ തില്ലങ്കേരി, വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്നവരുടെ നേതാവ് RSS-കാരനാണ്. അദ്ദേഹം നല്ല മിടുക്കനാണ്, വധ കേസിൽ, ഒരു കൊലപാതക കേസിൽ പ്രതിയാണ്, മിടുക്കനാണ്. ആ അർത്ഥത്തിലുള്ള അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ PS ശ്രീധരൻപിള്ളയെ മാതിരിയാണ്. വലിയ ജാട കാണിക്കും, വലിയ എന്താ പറയുക, ജലപ്രഭുവാണ്. ചെറിയൊരു അവസ്ഥ കിട്ടിയാൽ ജലപ്രഭു ചമഞ്ഞ് ചിരിച്ചാർത്തുല്ലസിച്ച് ജീവിക്കും. 18-ാം പടിയൊക്കെ പുല്ലാണ്, കയറി ഇറങ്ങിക്കളയും. ആ നിലയ്ക്ക് വിവരദോഷിയായ ഒരാളാണ്. ആ ശരീരം മാത്രമേ ഉള്ളൂ, അതിനകത്തൊന്നുമില്ല. ആ നിലയ്ക്ക് ഉള്ള ഒരാൾ പ്രഖ്യാപിച്ചതാണ്. അവരുടെ വന്ന പെണ്ണുങ്ങളുടെയൊക്കെ പോലീസ്, സ്ത്രീ പോലീസുകാരുടെ വയസ്സ് എനിക്കറിയാം. വയസ്സറിയാൻ ഇയാൾ വേണ്ട, കാരണം പോലീസ് തന്നെ, പോലീസ് സേന തന്നെ പറഞ്ഞിരിക്കുന്നു 50 വയസ്സിന് മേളിലുള്ള ആൾക്കാരാണ്. 50 വയസ്സിനുള്ള മേളിലെ ആൾക്കാരെ തന്നെ ഗവൺമെൻറ്റിനെ കൊണ്ട് പറഞ്ഞയപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് സ്ഥാപിക്കാനാണ് ഈ ബിരുദൻ ഈ പണിയൊക്കെ എടുക്കുന്നത്. സത്യത്തിൽ കാണുക, വനിതാ പോലീസുകാരുടെ ജനനത്തീയതി കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. കുളക്കടവിൽ ഒളിച്ചു നിന്ന് കാര്യങ്ങൾ കാണുന്ന ബിരുദന്മാരെ നാട്ടും പുറത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒളിച്ചു നിൽക്കുന്ന ഒരാളായി അയാൾ മാറിയിരിക്കുന്നു. ഒളിഞ്ഞു നോട്ടക്കാരൻ്റെ ആഭാസച്ചിരി കൂടി ഈ ചിത്രത്തിൽ കാണാം. അയാളുടെ ചിത്രവുമുണ്ട്, നോക്കൂ ആ ചിത്രം. ആഭാസച്ചിരി, ഒളിഞ്ഞു നോട്ടക്കാരൻ്റെ ആഭാസച്ചിരിയുള്ള ചിത്രം. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ശബരിമല പ്രശ്നവുമായി ബന്ധിപ്പിച്ച് സംഘി ക്യാമ്പിൽ ചേരിപ്പോരുണ്ടായിരിക്കുന്നു. അതങ്ങനെ തന്നെയാണ്, യതുകുല വംശമാണിത്, തമ്മിലടിക്കും. ആ അർത്ഥത്തിൽ ചേരിപ്പോരുണ്ടായിരിക്കുന്നതിൻ്റെ വാർത്ത കേരളകൗമുദിയാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഏതോ മോശം കാലത്താണ് ശ്രീധരൻപിള്ള ഇപ്പോൾ BJP പ്രസിഡൻ്റാകാൻ അദ്ദേഹത്തിന് തോന്നിയത് എന്ന് തോന്നുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ശ്രീധരൻപിള്ളയ്ക്കു പകരം ഓന്തിൻ്റെ ചിത്രമാണ് പ്രചരിക്കുന്നത്. ഓന്തിനെ മാതിരി നിറം മാറാൻ, നിലപാടില്ലാത്ത നേതാവായി മാറാൻ ഒരു ഉളുപ്പുമില്ലാത്തയാളാണ് ശ്രീധരൻപിള്ള എന്ന് ഈ കാലഘട്ടം തെളിയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ എന്താ രാഷ്ട്രീയ നിലപാടിനെ അങ്ങേയറ്റം നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ അവിടെ വലിയ കലാപം. ശബരിമല വിവാദത്തിൽ തീക്ഷ്ണ സമരമുഖത്ത് നിന്ന് BJP അതിലൂടെ കോൺഗ്രസിനേക്കാൾ മേൽക്കൈയുണ്ടാക്കിയെന്ന് നേതൃത്വം വിലയിരുത്തിയതാണ്. അതിന് തൊട്ടു പിന്നാലെ യുവമോർച്ച വേദിയിലെ പ്രസംഗ വിവാദത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കുരുങ്ങിയത് തിരിച്ചടിയായി. തന്ത്രി ഫോണിൽ വിളിച്ചു എന്ന് പ്രസംഗിച്ച ശ്രീധരൻപിള്ള പിന്നീട് മാറ്റിപ്പറഞ്ഞതും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആദ്യ നിലപാട് ആവർത്തിച്ചതുമെല്ലാമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. പ്രസംഗത്തിലെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഭാഗമെടുത്ത് മാധ്യമ ശ്രദ്ധയിലെത്തിക്കാൻ പാർട്ടിക്കുള്ളിലെ വിഭാഗം ശ്രമിച്ചു എന്ന് കരുതുന്ന ശ്രീധരൻപിള്ളയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും അവരങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇതിനെതിരെ പരാതിയുമായി ദേശീയ നേതൃത്വത്തെ അവർ സമീപിച്ചു. പിള്ളയുടെ വിടുവായത്തമാണ് കുഴപ്പമുണ്ടാക്കുന്ന ആക്ഷേപവുമായി മറുചേരിയും ദേശീയ നേതൃത്വത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഇരു കൂട്ടരും തമ്മിൽ അടി തുടങ്ങിയിരിക്കുന്നു അവിടെ എന്നാണ് വാർത്ത. സർക്കാർ സർവകക്ഷി യോഗത്തിലേക്ക്. ഈ ദൃശ്യ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇന്ന് നെല്ലും പതിരുമൊക്കെ വേർതിരിയുന്ന സമയത്ത് ഇതാ സർക്കാർ ഒരു സർവകക്ഷി യോഗത്തിലേക്ക് നീങ്ങുന്നു. സർവകക്ഷി യോഗം വിളിച്ചേക്കും. മാധ്യമത്തിൻ്റെ 1-ാം പേജ് റിപ്പോർട്ട്. ശബരിമല വിഷയത്തിൽ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചേക്കും.
സുപ്രീം കോടതിയിലുള്ള ഹർജികളിൽ വിധിക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കും. ഈ മാസം 16-ന് ശബരിമല നട തുറക്കുന്ന പശ്ചാത്തലത്തിൽ 14-നോ 15-നോ യോഗം വിളിക്കാനാണ് സാധ്യത. ഈ ശബരിമല ആഘോഷം ഒന്നിച്ച് നടത്തുക എന്നത് എല്ലാ പാർട്ടികളുടെയും ഒരേപോലെയുള്ള ഉത്തരവാദിത്വമായിരിക്കുന്നത് കൊണ്ട് ഏതായാലും ഒരു സർവകക്ഷി യോഗം ഉണ്ടാകുമെന്നും ആ യോഗത്തിൽ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ പ്രതീക്ഷിക്കുന്നതായിരിക്കും കരണീയം. ഇന്ന് പത്രങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കേന്ദ്രമന്ത്രി അനന്തകുമാറിൻ്റെ ചരമ വാർത്തയാണ്. കേരള പ്രണാമം എന്ന പുതിയ പത്രം അത് 1-ാം പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നു. കേന്ദ്രമന്ത്രി അനന്തകുമാർ അന്തരിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി എച്ച് എൻ അനന്തകുമാർ 59 വയസ്സ് അന്തരിച്ചു. ഇന്നലെ പുലർച്ചെ 2:30 ബാംഗ്ലൂരിലായിരുന്നു അന്ത്യം. അർബുദബാധയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗം കലശലായതിനെ തുടർന്ന് അനന്തകുമാറിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. രാസവളവകുപ്പ് ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. ഏതായാലും ആശുപത്രിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടില്ല. കർണാടകത്തിൽ BJP യെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച, വളരെ ചെറുപ്പകാലത്ത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വലിയ സ്ഥാനങ്ങളിലെത്തിയയാളാണ് അനന്തകുമാർ. കേരള പ്രണാമം എന്ന പുതിയ പത്രം അദ്ദേഹത്തിൻ്റെ വാർത്ത 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ 1-ാം ഘട്ടം പോളിംഗ് 70% മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ പോളിംഗ്, വലിയ പോളിംഗാണ്. ഛത്തീസ്ഗഡിൽ 70% പോളിംഗ്, സിറാജ് എന്ന പത്രം 1-ാം പേജിലാ വാർത്ത. മാവോയിസ്റ്റ് ഭീഷണികൾക്കിടെ ഛത്തീസ്ഗഡ് നിയമസഭയിലേക്ക് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 70% പോളിംഗ്. 8 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന 18 സീറ്റുകളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിനിടെ ബീജാപ്പൂർ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം 4 മാവോയിസ്റ്റുകളെ വധിച്ചു. 70% എന്നത് ഒരു വലിയ സംഖ്യ ആയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് അറിയാൻ സമയമെടുക്കും. സനൽകുമാർ വധം, DYSP വിയർക്കും, ദൃക്സാക്ഷികൾ മുറുകി. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഏറിയാ മറ്റന്നാളോ അയാൾ കീഴടങ്ങും എന്നാണ് ഹരികുമാർ, കീഴടങ്ങുമെന്നാണ് പത്രലോകം പറയുന്നത്. നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിൽ യുവാവിനെ കാറിന് മുന്നിലേക്ക് ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയായ DYSP ബി ഹരികുമാറിനെതിരെ 5 ദൃക്സാക്ഷി മൊഴികളുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ വാർത്തയിൽ ഇന്ന് പത്രലോകം നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖപ്രസംഗം. രക്തദാനം മാതിരി ഒരു വലിയ ദാനമാണ്, മഹാദാനം തന്നെയാണ് അവയവദാനവും. പക്ഷേ അവയവദാനത്തിന് മുന്നിൽ കേരളത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നിരിക്കുന്നു. അതിനെ മുൻനിർത്തി കാഴ്ചപ്പാട് പുറത്ത് ഒരു മുഖലേഖനം നമുക്ക് മനോരമ തന്നിരിക്കുന്നു. ജീവന് മുൻപിൽ വാതിലടയ്ക്കരുത്, മരണാനന്തര അവയവദാനം വഴിമുട്ടിക്കൂടാ. ഈ ലോകത്ത് തുടരാൻ മറ്റു ചിലർ കൂടി അവസരമൊരുക്കുന്ന അവയവദാനമെന്ന മഹനീയ സന്ദേശത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുമ്പോൾ ജീവപ്രത്യാശയുടെ പച്ചിലകളാണ് തളിർക്കുന്നത്. അവയവദാന സന്ദേശത്തിൻ്റെ എത്രയോ മാതൃകകൾ ഉണ്ടായ നാടാണ് നമ്മുടേത്. എന്നിട്ടും കേരളത്തിൽ മരണാനന്തര അവയവദാനം വഴിമുട്ടി നിൽക്കുകയാണ് എന്ന വിവരം ഞെട്ടിക്കുന്നതും സങ്കടകരവുമാണ്. സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നത് ബന്ധുക്കളുടെ അറിവോടെയല്ല എന്നതും കഴിഞ്ഞ വർഷം മുതൽ നിയമം കൂടുതൽ കർക്കശമായതുമാണ് ഈ സ്തംഭനത്തിൻ്റെ മുഖ്യ കാരണങ്ങൾ. 5.5 ലക്ഷം പേർ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെങ്കിലും മരണാനന്തര അവയവദാന യാഥാർത്ഥ്യമാകാതെ വന്നതോടെ സർക്കാരിൻ്റെ മൃതസഞ്ജീവനി പദ്ധതിയും അനിശ്ചിതത്വത്തിലായി. 2015 76 പേർ അവയവദാനം നിർവഹിച്ചപ്പോൾ ഈ വർഷം ഇതുവരെ 4 പേർ മാത്രമാണ് സമ്മതം നൽകി എന്നതിലെ നിർഭാഗ്യ സൂചനയും സർക്കാരിനും പൊതുസമൂഹത്തിനും ആണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. മരണാനന്തര അവയവദാനത്തിലെ സങ്കീർണമായ കുരുക്കുകൾ അഴിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഈ മുഖപ്രസംഗം നമ്മോട് പറയുന്നത്. മനോരമയിലൂടെ ഇനി ഇന്നത്തെ ചിത്രം. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻവശമുള്ള നടപ്പാത മുഴുവൻ പ്രക്ഷോഭക്കാർ സമരക്കാർ കയ്യേറുക എന്നത് സ്വാഭാവികമാണ്. യാത്രക്കാർക്ക് അത് അപ്പോൾ നടപ്പാത നിഷിദ്ധമാവുകയും ചെയ്യും. ഈ ചിത്രം കാണുക. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ പെട്ടെന്ന് സമരപ്പന്തൽ കണ്ടപ്പോൾ ഇരുമ്പ് വേലി ചാടി മറികടക്കുന്ന വിദേശ വനിതയുടെ ചിത്രം മെട്രോ മനോരമ ഇന്ന് അതിൻ്റെ 1-ാം പേജ് ചിത്രമായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.